അപ്പം നമ്മൾ പടക്കം പിടിക്കാൻ പോണ് പടക്കം പിടിക്കുന്നതിന് മുന്നോടിയായി നമ്മളെ ജോക്കപ്പിന് ഇവിടെ ശമ്പാരം കുടിക്കുകയാണ്. എന്താ ചൂട് ഗൈസ്, എന്റെ ജോക്കുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഉറക്കം വരുന്നതിന് മുന്നേ നമ്മൾ പടക്കം പിടിക്കാൻ വേണ്ടി ഒരു ഭാവോദ്യ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പീരീഡ് എന്ന് വെച്ചാൽ നമ്മൾ വിഷുവിൻ്റെ പടക്കം പൊടിയാണ്. നമ്മൾ ജോക്കുവിൻ്റെ ആദ്യത്തെ വിഷുവാണ്. ഇപ്പോൾ നമ്മൾ ജോക്കുവിന് ആദ്യത്തെ വർണ്ണക്കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ പോണെ. കുറേ പടക്കമൊന്നും വാങ്ങിയിട്ടില്ല, കുറച്ചുകൂടെ വാങ്ങിയിട്ടുള്ളൂ. അവരെങ്ങനെ അതിനെ ചിലപ്പോൾ അവന് പേടിച്ച് കരയോ ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പടക്കം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കുറച്ച് കമ്പത്തിരിയും പിന്നെ മൂന്ന് മറ്റേ മോളിപ്പിപ്പൊട്ട് മുകളിലോട്ട് ഇങ്ങനെ പൂത്തിരി പോകുന്നത് പോലെ. പിന്നെ എൻ്റെ സമ്മതത്തിന് വേണ്ടി ഒരു അഞ്ചാറ് ഗുണ്ടും ഗുണ്ട് അവൻ്റെ ഇത്തിരി പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം, നമുക്ക് കാര്യമില്ല, നമുക്ക് കണ്ടിരുന്ന് കാണാം. ഓക്കെ, ഓ ഇതാണ് ഗൈസ് നമ്മൾ വാങ്ങിയ പടക്കം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കുറച്ച് കമ്പിത്തിരി, പിന്നെ മോളിപ്പിപ്പൊട്ട് പൂത്തിരി, പിന്നെ എൻ്റെ സമ്മതത്തിന് വാങ്ങിയ ഒരു രണ്ട് മൂന്ന് ഗുണ്ട് ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ആവശ്യമായ ആദ്യത്തെ സംഭവങ്ങളെടുത്തു. ലാമ്പും വഴിതിരിയും ഗുണ്ട് പൊട്ടിക്കാനും ബാക്കിയെല്ലാം പടക്കം പൊട്ടിക്കാനും ഇതാണ്. ഇതാകുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസിനുള്ളിൽ നിന്ന് കൈ പടക്കം പൊട്ടിയാലും കുഴപ്പമില്ല, കൈ പോവില്ലല്ലോ. പടക്കം പൊട്ടിക്കുന്നതിന് മുന്നോടിയായി നമ്മളെ ജോക്കപ്പിന് ഇവിടെ ശമ്പാരം കുടിക്കണം. എന്താ ചൂട്, അപ്പോൾ ചൂടിനെ മറികടങ്ങി നമുക്ക് ശമ്പാരം കുടിക്കണം. ആണ് അമ്മയുണ്ട്, ഡാഡിയുണ്ട്, ചേട്ടനുണ്ട്. ഹായ് ഹായ് ഗൈസ്, എൻ്റെ ജോക്കുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഉറക്കം വരുന്നതിന് മുന്നേ നമ്മൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി വണ്ടിയൊക്കെ മാറ്റി വെക്കുകയാണ്. പടക്കമല്ല പൂത്തിരി. ഇതേ നമ്മളിപ്പോൾ പൂത്തിരി കത്തിക്കാൻ പോവാണ്. നമുക്ക് ജോക്കുവിൻ്റെ റിയാക്ഷൻ നോക്കാം. ഞാൻ നേരത്തെ ഒരു ട്രയലിന് വേണ്ടി കമ്പിത്തിരി കാണിച്ചായിരുന്നു, പൊട്ടിച്ചായിരുന്നു. ഗൈസ് നമ്മുടെ ആദ്യത്തെ തന്നെ ചീറ്റിപ്പോയി. കാത്തിരിപ്പോടെ, അതതിന്റെ കടലാസ് മാത്രമേ കാത്തുന്നുള്ളൂ. അപ്പോ ആദ്യത്തെ പടക്കം തന്നെ ചീറ്റിപ്പോയത് നമ്മൾ അറിയിച്ചു കൊള്ളുന്നു. ആ നടക്കൂല, അടുത്ത പിടിച്ചോ, അത് പോയി. 30 രൂപ അടുത്ത പടക്കം എടുത്തിട്ടുണ്ട്. ഇതെങ്കിലും ആ ഇതും പോയോ ദൈവമേ, അതും പോയോ? ആ ഇല്ല 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 ഇല്ല. ആ ഇത് എനിക്കൊന്ന് കഴിഞ്ഞ കൊല്ലത്തെ പടക്കം ഒന്ന് പറ്റിച്ചേട്ടാ അവരെ. അതും പോയി. കടക്കാര് നമ്മളെ പറ്റിച്ചു. ഇല്ല അത് വരുമല്ലേ. ആകെ ഞാൻ കൊച്ചിന് കാണാൻ വേണ്ടി ആകെ രണ്ടെണ്ണേ ഞാൻ വാങ്ങിയുള്ളൂ, അതും ചീറ്റിപ്പോയി. എടാ മോനെ, എടാ മോനെ, പാവം കൊച്ചിന് ഉറക്കം വന്നിട്ട് എന്റെ കണ്ണൊക്കെ നോക്കിയേ. കണ്ടോ കണ്ടോ രണ്ടും കൂടെ ഒന്നിച്ച് എത്തിക്കോ. അങ്ങനെ വിട്ടാ പോരല്ലോ, കത്തിച്ചിട്ടേ അടങ്ങുന്നുള്ള വാശിയിലാണ്. ഇല്ലപ്പ നടക്കൂല. എന്നെ കൊച്ചിന് മോഹം കണ്ടോ, ഉറക്കം വന്നിട്ടാണല്ലോ ആദ്യമായിട്ട് കാണുന്നത്. നോക്കി ആ വന്നറാ 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 ഒരു ഒരു ഭാവോദ്യമില്ല അവന്റെ മോഹത്തിൽ. ഇത്രേത് വേണ്ടിട്ടും ആദ്യമായിട്ടാണ് ഗൈസ് ഞങ്ങൾ പടക്കം കാണുന്നത്. ഇതെന്താണ് ഇതെന്താണ്? ഞങ്ങള് കൊറേ കണ്ടാലോടാ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് കഴിഞ്ഞ വിഷുവിന് അമ്മയുടെ വയറ്റിലിരുന്ന് കണ്ടതല്ലേ ജോക്കു. പാവം
ഞാൻ വിചാരിച്ച് രണ്ട് പടക്കം പോയി നോക്കാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പടക്കം ചീറ്റി പോയി പടക്കം കത്തു നോക്കാം. അതിനു വേണ്ടി നമ്മൾ കമ്പിത്തിരി വെക്കുന്നു, കമ്പിത്തിരി വെച്ച് കത്തിക്കുന്നു. മറ്റേത് കത്തുന്ന കമ്പിത്തിരി കത്തുന്നത് അമ്മ ഗുണ്ട് തന്നേ. ഒരെണ്ണം പൊട്ടി ഗൈസ്. അപ്പൊ പകുതി പടക്കം പൊടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ സുന്ദരനെ ഉറക്കം വേദനെന്ന് പറഞ്ഞ സുന്ദരനെ ഇതാ ഗൈസ് പോവാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പടക്കം പൊട്ടിട്ട് നിർത്തി കരഞ്ഞ. അയ്യേ നാണക്കേട്, ക്ഷത്രിയന്മാരുടെ പേര് കളഞ്ഞവൻ. അയ്യേ ഞമ്മളെല്ലാരും ക്ഷത്രിയന്മാരല്ലേ. അപ്പൊ ഓക്കേ ഗൈസ്.